أيها الطلاب مرحبا بكم إلى فصل جديد كيف حالكم يا طلابي؟ أظن أنكم طيبون جميعا وقولوا بخير لا بلون أنا بخير أنا برنوية آه ما شاء الله ما شاء الله نحن كاينة كلاسلة أننا درسنا منظومة لحن القون ونشاتاتها لا نعمل كاينة كلاسلة نعمل

അസ്താമിനത്ത് ആഷ പതിനെട്ടാമത്തെ പേജിൽ നമുക്ക് ഒരു പുതിയ പാഠം പഠിക്കാം അല്ലേ അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുക കേട്ടോ നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള ഈ ക്ലാസ്സുകളുടെ നമ്മുടെ നാലാം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകത്തിലെ എല്ലാ ക്ലാസ്സുകളും ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ വീഡിയോ കാണുന്നതിന് മുകളിൽ സാർ ഒരു ഐ എന്ന എഴുതിയ ബട്ടൺ കാണുന്നുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം കിട്ടും കേട്ടോ പഴയ പല ആൾക്കാരും മുമ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ച് സാറിനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് മൊത്തം ചെയ്തിരിക്കുന്നത് അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ അതിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ക്ലാസ്സുകളും കിട്ടും അത് ഇവിടെ സാർ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ പാഠം പഠിച്ചാലോ ഹുനാ സൂറ അല്ലേ ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ അല്ലേ മാതാ ഫിസൂറ മാതാ സൂറ ഈ ചിത്രങ്ങൾ എന്താ ഉള്ളത് മാഷാ ഹാദാ അല്ലേ ഒരു ഖനമാണുള്ളത് അക ഘനം കുറെ ഉണ്ട് അല്ലെ കൊറേ ഖനമകളുണ്ട് അല്ലെ അതുപോലെ ഇതാരാണ് അല്ലെ ആടിനെ റാ അൽ റായി അൽഖനം നമ്മള് ആട് മേയ്ക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ റായി ഒരു ദിവസം എന്താണ് ആടിനെ മേയ്ക്കുവാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അങ്ങനെ ഇറങ്ങി അങ്ങനെ കാഴ്ചകളും മറ്റും ഒക്കെ കണ്ടിങ്ങനെ നടന്നപ്പോൾ സൂര്യൻ നന്നായി അതിൻ്റെ എന്താണ് രശ്മി ഇങ്ങനെ നല്ല ചൂടായി അപ്പോൾ ആടിനെ മേച്ചു മേച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ക്ഷീണം തോന്നി ക്ഷീണം തോന്നിയപ്പോൾ എന്ന ഹുജലസ് തഹതശ്ശജിറ ഒരു മരവുമില്ല ഇവിടെ ആ മരത്തിൻ്റെ അടുത്ത് താഴെ ഇരുന്ന് താഴെ ഇരുന്നപ്പോൾ ക്ഷീണം കൊണ്ടാണോ എന്താണെന്നറിയില്ല നമ്മുടെ റായിൽ റായിൽഖനം എന്ത് ചെയ്തു നാം നഹു നാം അദ്ദേഹം ഉറങ്ങിപ്പോയി അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പുണ്ട ഒരാൾ ഇങ്ങനെ വിളിക്കുവാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് എന്ത് നമ്മുടെ റായിൽ റായിനം എണീറ്റത് അപ്പോൾ ഒരാൾ അസ്സലാം എന്ന് എണീറ്റ് വിളിച്ചു അദ്ദേഹവുമായി പിന്നീട് നടന്ന ഹൈവാറാണ് നമുക്കിനി പഠിക്കുവാനുള്ളത് മനസ്സിലായോ മക്കൾക്ക് അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേരെന്താ നോക്കിയേ ഹക്കൻ ഹക്കൻ ശരിക്കും തീർച്ചയായും നീ സത്യസന്ധനാണ് നീ സത്യസന്ധനാണ് അപ്പൊ നമുക്കത് എന്താണ് ആരാണ് പറഞ്ഞു നമുക്ക് പഠിച്ചു നോക്കിയാലോ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കുക മക്കളും വായിക്കണം കേട്ടോ السلام عليكم. السلام عليكم. الراعي وعليكم السلام ورحمة الله. من أين أنت؟ من أين أنت؟ الرجل: من القرية المجاورة. من القرية المجاورة. هاي منظر جميل. هاي منظر جميل. الراعي: نعم هذا فضل من الله. هذا.. فضل من الله. الرجل: أحتاج إلى غنم، أحتاج إلى غنم، هل تعطيني واحدة؟ هل تعطيني واحدة؟ الراعي: لا، لا، لا. الرجل: أعطيك ثمنا غاليا، أعطيك ثمنا غاليا. الراعي: آسف يا أخي لست بساهب الغنم. لست بساهب الغنم. الرجل: لا يعلم صاحب الغنم، لا يعلم صاحب الغنم. الراعي: نعم، لا يعلم صاحب الغنم، ولكن الله يعلم، ولكن الله يعلم. الرجل: ما شاء الله، حقا أنت أمين. الراعي: شكرا جزاك الله. അപ്പൊ നമുക്കിതില് റജുൽ ആ മനുഷ്യനും റാ റായി കൂടി സംഭാഷണം നോക്കാം അപ്പൊ റജുൽ എന്താ പറഞ്ഞത് മക്കൾ ആദ്യം ചിലപ്പോൾ ഇത് പോസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിന്ന് ഇതിന്റെ അർത്ഥം കിട്ടണ്ടോ എന്ന് നോക്കണം ആദ്യം ഇല്ലെങ്കിൽ സാറ് പിന്നെ പറയുന്നതിലേക്ക് വരും അപ്പൊ എല്ലാവരും പോസ് ചെയ്ത് ഇതിൽ എന്താണ് പറഞ്ഞു പറഞ്ഞതെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം സ്വന്തമായിട്ട് അതിന് ശേഷം സാറ് പറയുന്നേക്ക് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ശ്രമിക്കുമല്ലോ ഓക്കെ അപ്പൊ എല്ലാവരും അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ കുറേശ്ശെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം എന്താ പറഞ്ഞെന്ന് അല്ലേ ആരെയും കണ്ടാൽ നമ്മൾ ഉടനെ പറയണം അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ ഖൈർ ഒക്കെ പറയില്ലേ അതാണ് അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ അസ്സലാം സമാധാനമുണ്ടാവട്ടെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ നിങ്ങൾക്കും ദൈവത്തിന്റെ കാരുണ്യവും സമാധാനവും ഉണ്ടാവട്ടെ റാ ചോദിച്ചു മിൻ 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 ഐൻ 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 അൻത എവിടെന്നാണ് അൻത നീ എവിടെന്നാണ് വരുന്നത് നമ്മൾ ആരോട് നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ പുതിയ സുഹൃത്തുക്കളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടതാണ് മിൻ ഐൻ അൻത് നീ എവിടെ വരുന്നത് നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുവാണ് അപ്പൊ റജുൽ പറഞ്ഞു മിനൽ കറിയ മിൻ അൽ കറിയ കറിയ ഗ്രാമം അല്ലെ മിനൽ കറിയ ഗ്രാമത്തിൽ നിന്ന് അൽ മുജാവിറ തൊട്ടടുത്ത തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നാണ് അപ്പൊ ഞാൻ പാലക്കാട് നിന്ന് എങ്ങനെയാണ് വരും എന്ന് പറയും മിൻ പാലക്കാട് അല്ലേ ഞാൻ ആലത്തൂർ നിന്നാണ് വരുന്നെങ്ങനെ പറയും മിൻ ആലത്തൂർ അല്ലേ ഓക്കെ അപ്പോൾ മിൻഖറിയൽ മുജാവിറ ഞാൻ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ റജുൽ പറഞ്ഞു ഹായ് ഹായ് നമ്മൾ നമ്മൾ മലയാളത്തിൽ ഹായ് എന്ന് പറയില്ല അത് തന്നെ കേട്ടോ ഹായ് മന്തറും മന്തർ കാഴ്ച ജമീൽ ഭംഗിയുള്ള കാഴ്ചയാണല്ലോ അല്ലെ നല്ല ഭംഗിയുള്ള കാഴ്ചയല്ല താഴെവരകളിലും ആടുമേയുന്നത് കാണാൻ ഓക്കെ അപ്പൊ ഹാദാ പറഞ്ഞത് ആ ഹാദാ ഇത് ഫതു അനുഗ്രഹമാണ് മിനല്ല ഇത് അള്ളാഹു എന്നുള്ള അനുഗ്രഹമാണ് അല്ലേ ഈ പ്രകൃതി െല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് അല്ലേ അതെ അപ്പൊ റജുൽ പറഞ്ഞു അഹിതാജ് ഖനം എനിക്ക് ആവശ്യമുണ്ട് ഇലാ ഖനം ഒരു ഒരു എന്തു വേണം ഒരു ആടിനെ ആവശ്യമുണ്ട് എനിക്ക് എന്താണ് എനിക്ക് ഒരു ആടിനെ ആവശ്യമുണ്ട് അഹതാജു എനിക്ക് ആവശ്യമുണ്ട് ഖനം അപ്പൊ എനിക്ക് ഒരു പേന ആവശ്യമുണ്ട് എങ്ങനെ പറയും നിങ്ങൾക്ക് നിങ്ങൾ പറയും ഇങ്ങനെ ഉപയോഗിക്കണം കേട്ടാ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾക്ക് എനിക്കൊരു പുസ്തകം ആവശ്യമുണ്ട് എനിക്കൊരു നോട്ട് ബുക്ക് ആവശ്യമുണ്ട് അല്ലെ കടയിലൊക്കെ പോയി ചോദിക്കാം നിങ്ങക്ക് അഹിതാജ് ഏ എനിക്കൊരു ആടിന് ആവശ്യമുണ്ട് മനുഷ്യൻ പറഞ്ഞു ഹൽ ഹൽ തൊഴത്തീനി നീ എനിക്ക് നൽകുമോ വാഹിദ എനിക്ക് എനിക്കൊരെണ്ണം നൽകുമോ വാഹിദ് സലാസ നമ്മൾ അതെ ഹൽ ചോദിക്കാവുന്ന വാഹിദ എനിക്കൊരു പേന നൽകാമോ അല്ലെ ഹൽ അഹ്താജ് താജ്ല കലമീൻ ഹൽ തൊഴത്തീനി വാഹിദ എനിക്കൊരു പേന നൽകാമോ അപ്പൊ റാ പറഞ്ഞത് ലാ ലാ ഇല്ല നൽകില്ല ല അപ്പൊ നൽകുമെന്ന് പറയാൻ എങ്ങനെയായിരിക്കും നാം ായിരിക്കും ഇപ്പൊ റായി പറഞ്ഞു ലാ പറഞ്ഞുല്ലാ എന്തുകൊണ്ടായിരിക്കാം റായി ലാ എന്ന് പറഞ്ഞത് എന്താ എനിക്ക് ഉറപ്പ് നൽകുമെന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞത് ആ റായി അന്മീ അമീനാണ് അല്ലേ റായി ആരാണ് അമീൻ സത്യസന്ധനാണ് അവന്റെ ഈ ഈ ആടുകളൊക്കെ അവന്റെ മുതലാളിയുടെ അല്ലേ സാഹിബുൽ മുതലാളി അൽ ഖനം ഖനമാരാണ് ഖനം ആട് ആടിന്റെ മുതലാളിയല്ലേ അപ്പൊ ലാ സാഹിബുൽ സാഹിബുൽഖലം ഞാൻ എന്താണ് സാഹിബുൽ അല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് നൽകാൻ പറ്റില്ല അപ്പൊ റജിൽ ഒരു ഒരു ട്രിക്ക് എടുത്തു ആ മനുഷ്യൻ ഒരു ട്രിക്ക് ഒരു ഉപായം കണ്ടെത്തി എന്തു പറഞ്ഞു ഞാൻ ഞാൻ നൽകാം സമനൻ സമൻ സമൻ വില നല്ല ഉയർന്ന വില നൽകാം ഉയർന്ന വില ഞാൻ നിനക്ക് നൽകാം എങ്ങനെ എങ്കിൽ താ നമ്മൾ പറയേണ്ട വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് ഒഴുതീക്ക ഞാൻ നൽകാം എഴുതീക്ക കലമ ഞാൻ നിനക്ക് പേന നൽകാം ഒഴുതീക്ക കിതാബ ഞാൻ നിനക്ക് പുസ്തകം നൽകാം നമ്മളൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ നിനക്ക് വലിയ വില തരാലോ എന്നാ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പൊ റായി പറഞ്ഞു മാതാ കല റായി ആസിഫ് ആസിഫ് സോറി സോറി കൂട്ടുകാരാ അല്ലെങ്കിൽ സഹോദരാ സഹോദര ആസിഫ് സോറി വെരി സോറി നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുട്ടെ ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം സോറി സോറി കൂട്ടുകാരാ അല്ലെങ്കിൽ ലസ്തു ഞാൻ അല്ല ആസിനം ആടിന്റെ ഉടമസ്ഥൻ ഞാനല്ല ആടിന്റെ ഉടമസ്ഥൻ ഞാനല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ തരും കൈഫ കൈഫീക്ക് ഞാൻ നിനക്ക് എങ്ങനെ നൽകും അപ്പോൾ അപ്പോൾ റജു വീണ്ടും ഒരു ഉപായം പറഞ്ഞു വീണ്ടും ഒരു ഒരു പറഞ്ഞു എന്ത് പറഞ്ഞു ലായാലം അറിയില്ലല്ലോ സാഹിബുൽ ഖനം എന്താണ് ആടിന്റെ ഉടമസ്ഥൻ അറിയോ ഇല്ലല്ലോ പിന്നെ നിനക്ക് നൽകുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അപ്പോ റായി പറഞ്ഞു റായി പറഞ്ഞ മറുപടി നമ്മളെ നമുക്കൊക്കെ അത്ഭുതം ഉണ്ടാക്കും എന്താ പറഞ്ഞു ഞ അതെ അവയെ സാഹിബുൽ ഖനം അറിയില്ല അതെ എന്താണ് നമ്മുടെ മുതലാളി അറിയില്ല ലായാലം സാഹിബുൽ ഖനം അറിയുന്നില്ല സാഹിബുൽ എന്താണ് ആടിന്റെ മുതലാളി അറിയുന്നില്ല പക്ഷേ പക്ഷേ ആ അറിയുന്നില്ലാഹുവിനറിയാം അല്ലേ അള്ളാഹുവിനറിയാം അള്ളാഹു എല്ലാം കാണുന്ന ദൈവം അത് കാണുന്നുണ്ട് ഞാനിപ്പോ അല്ലാ എൻ്റെ മുതലാളി കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല മറിച്ച് അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് ഇതിന് ഞാൻ നാളെ പല നാളെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നാ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മറുപടി സാഹിബ് അല്ല ഖനം റായൽ ഖനം പറഞ്ഞത് അല്ല അല്ലാ അയാൾക്ക് ദൈവത്തെ പേടിയുണ്ട് അല്ലെ അള്ളാഹുവിനെ പേടിയുള്ളതുകൊണ്ടാണ് അല്ലെ അതിന് ഞാൻ മറുപടി പറയേണ്ടി വരും അള്ളാഹു അയാള് അതുപോലെ അയാൾ അമീനാണ് ആരാണ് ആരാണ് അമീൻ സത്യസന്ധനാണ് അല്ലേ അപ്പൊ റജുല് പറഞ്ഞു ഉമ്മാഷ ആ കൊള്ളാലോ നമ്മളൊരു നല്ല കാര്യം കാണുമ്പോൾ പറയേണ്ട വാക്കാണ് വാക്കാനോട്ടത് മാഷാള്ളാ സത്യത്തിൽ ഈ മനുഷ്യൻ ആട് വാങ്ങിക്കാൻ വന്നോന്നല്ല മറിച്ച് എന്തായിരുന്നു അയാള് നമ്മുടെ റായിൽ അനമ്മിനെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയതാണ് അതുകൊണ്ട് പറഞ്ഞു മാഷാല്ലാ കൊള്ളാലോ ഹക്കൻ തീർച്ചയായും സത്യസന്ധനാണ് എന്ന് പറഞ്ഞു അപ്പൊ റായി പറഞ്ഞു ഷുക്രൻ നന്ദിയുണ്ട് ഷുക്രൈൻ ജസാക്ക

അതുപോലെ അഹ് താജു ഇല എനിക്ക് ആവശ്യമുണ്ട് അതുപോലെ അസ്സലാമലൈക്കു വാലേക്കു അസലാം അതുപോലെ മിൻ ഐൻ എവിടെ നിന്നാണ് നീ വരുന്നത് ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് അതിന്റെ അർത്ഥം എഴുതി വെച്ച് പഠിക്കുവാൻ ശ്രമിക്കണം മക്കള് അതുപോലെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ നമ്മൾ പഠിച്ചത് പകരം നമുക്ക് ചോദിക്കാം റായി റായിയോട് ആ മനുഷ്യൻ എന്താണ് ആവശ്യപ്പെട്ടത് എന്താണ് ആവശ്യപ്പെട്ടത് പറഞ്ഞ മക്കള് ആവശ്യപ്പെട്ടത് റായി അൽ അല്ലേലുമിന അപ്പോ അടുത്ത ചോദ്യം ഹൽ അൽ ഹലായ അവൻ നൽകിയോ അൽ ഖനം ആടിന് നൽകിയോ ലാ 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 ഉത്തരം നിങ്ങൾ എഴുതിയാ മതി ലിമലം അർ റായി അൽ ഖനം ലിമലം യുതി എന്തുകൊണ്ട് നൽകിയില്ല ആട് നൽകിയില്ല എന്താണ് കാരണം ആ അവൻ സാഹിബുൽ അല്ല അല്ലേ സാഹിബുൽ ലൈസ ലൈസ ഇവിടെ ഇവിടെ എന്ന് എഴുതി എഴുതി വെക്കുക റായി സാഹിബുൽ സാഹിബുൽ വെക്കണം അനി നിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് റായിയെ കുറിച്ച് റായിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹക്കൻ ഹക്കൻ അമീനു അമീന തീർച്ചയായും റായി അമീനുൻ സത്യസന്ധനാണ് അല്ലെ അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒരുക്ക് കൂടി നന്നായി ഈ ക്ലാസ് കേട്ടുനോക്കുക മക്കൾ ഇൻഷാള്ള നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ ഇൻഷാല്ല വായാം